കസ്തൂരി രംഗൻ കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി വീണ്ടും നീട്ടി. പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ കാര്യത്തിൽ തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. അടുത്ത വർഷം ജൂലൈ വരെയാണ് കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി നീട്ടിയത്. കേരളത്തിലെ 123 വില്ലേജുകളിലായി 13,108 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് കസ്തൂരി രംഗൻ സമിതി പരിസ്ഥിതിലോല മേഖലയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതിനെതിരെ കേരളത്തിൽ ഉയർന്നത് ശക്തമായ പ്രതിഷേധം. പിന്നീട് ഉമ്മൻ വി ഉമ്മൻ സമിതി റിപ്പോർട്ട് പ്രകാരം 9,993.7 ചതുരശ്ര കിലോമീറ്ററായി പരിസ്ഥിതിലോല മേഖല കുറച്ച് 2018 ഡിസംബറിൽ കേന്ദ്രം കരട് വിജ്ഞാപനം ഇറക്കി. ജനവാസ മേഖലകൾ പൂർണ്ണമായി ഒഴിവാക്കണമെങ്കിൽ ഇതിൽ 880 ചതുരശ്ര കിലോമീറ്റർ കൂടി കുറയ്ക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് 880 ചതുരശ്ര കിലോമീറ്റർ കൂടി ഒഴിവാക്കണമെന്ന് കേന്ദ്രം വിളിച്ച ചർച്ചയിലും കേരളം വ്യക്തമാക്കിയിരുന്നു. ഇത് അംഗീകരിക്കാൻ വനം പരിസ്ഥിതി മന്ത്രാലയം തയ്യാറാകാത്തതാണ് പ്രതിസന്ധി. പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര നിലപാടിൽ എതിർപ്പുണ്ട്. തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് നിലവിലെ കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയത്. കസ്തൂരി രംഗൻ അന്തിമ വിജ്ഞാപനം വൈകരുതെന്ന കർശന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 10-ലധികം തവണയാണ് കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി നീട്ടിയത്. ഇനി ഒരു വർഷത്തിനപ്പുറമെങ്കിലും അന്തിമ വിജ്ഞാപനം ഇറങ്ങുമോ എന്നതും വ്യക്തമല്ല. PR സുനിൽ, കൈരളി ന്യൂസ്, ദില്ലി.